എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന ഗസ്റ്റ് നവയ്ക്ക് അറിയാം ആരാണെന്ന്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് അതിന്റെ ഷൂട്ടിംഗ് സമയത്തുള്ള ഓരോ പറയട്ടെ, ഇതെങ്ങനെയാ പൊളിഞ്ഞു പോയതെന്ന് അത് പറയൂ. ഞാൻ കുറച്ചുനേരം മുമ്പ് ഇത് കട്ടി തള്ളരുത്, ഇല്ല കട്ടി തള്ളരുത്, കുറച്ചുനേരം മുമ്പ് മേക്കപ്പിന്റെ ഇതിനെ എല്ലാം ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഇന്നിപ്പോ ഈ പൂനം ചേച്ചി ചെവിക്കകത്തൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവരിങ്ങനെ തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേളിൽ നമ്മുടെ സിന്ധു ചേച്ചി ഇരിപ്പുണ്ട്. ഈ സിന്ധു ചേച്ചി പൂർണിമ ചേച്ചിയോട് പറയാനാണെന്ന് വിചാരിച്ച് ആ മൈക്ക് തെറ്റി ഓൺ ചെയ്ത് എന്നോടങ്ങ് പറഞ്ഞു, അടുത്ത എൻട്രി ഡോക്ടർ ബിജു. എനിക്ക് മനസ്സിലായി. അപ്പൊ എൻട്രി എന്നാലും നവ്യ പറഞ്ഞു കഴിഞ്ഞു, അടുത്ത എൻട്രി ഡോക്ടർ ബിജു. നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. സർപ്രൈസ് ഒക്കെ കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചാണ്, പക്ഷെ ആ സർപ്രൈസ് ബിൽഡപ്പ് കൂടി പോയിട്ട് അറിയാതെ മൈക്കിന്റെ സ്വിച്ച് മാറി പോയി. സ്വിച്ച് മാറി പോയിരുന്നു. അടുത്ത എൻട്രി ഡോക്ടർ ബിജു. ഞാൻ പറഞ്ഞു ആ കിട്ടിപ്പോയി. ഞാൻ ഒത്തിരി നാളായി സംസാരിച്ചിട്ട് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ അന്ന് പിന്നെ നമ്മൾ ഫോണിൽ വിളിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. രാത്രിയിൽ എന്നെ പകല് മൊത്തം ട്രൈ ആയിട്ട് കിട്ടിയില്ല. രാത്രി വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം നമ്മൾ സംസാരിച്ചല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നിപ്പഴാണെന്നേ കാണുന്നതും സംസാരിക്കുന്നതും പിന്നിപ്പഴാ. അതുകൊണ്ട് എന്തായാലും നവ്യ കാണണം എന്നുള്ളതുകൊണ്ട് എത്തിയത്. കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് സംസാരിക്കാം. നീ ഖാസിം അബ്ബാസിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്തു എന്നായിരിക്കും അവർക്കറിയേണ്ടത്. ഏതായാലും അവര് വരട്ടെ, ഇത്തരം പോലീസ് എൻക്വയറീസ് ഒക്കെ നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമല്ലേ. ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിംഗ്. ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോ ഒരു രസമുണ്ടായിരുന്നു, ഓർക്കുന്നു? അത് പിന്നെ ഈ സീന് മുമ്പ് ഞങ്ങൾ ചെറിയൊരു വഴക്കിട്ടു. അപ്പൊ വഴക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സീൻ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വെറുതെ വഴക്കിടുവായിരുന്നു ഇടയ്ക്ക്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ വഴക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അധികം മിണ്ടുന്നില്ല. സീൻ ഷൂട്ട് ചെയ്തു, ആ ഇടിച്ച് വീണ് കഴിഞ്ഞപ്പോഴത്തേനെ അപ്പൊ അതുവരെ ആ ഒരു അരമണിക്കൂറൊക്കെ ഉള്ളു ഞങ്ങളുടെ പണക്കം, പക്ഷെ അരമണിക്കൂർ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഇത് ഇടിച്ച് വീണ് കഴിഞ്ഞപ്പം സൈലന്റ്, ഓൾ ക്രൂസ് സൈലന്റ് ആണ്. ഞാനിപ്പോ ഊട്ടി ചെന്നിട്ട് നമുക്ക് കൈ കൊടുത്തു, പണക്കം മാറി. കൈ കൊടുത്തു കഴിഞ്ഞപ്പോ അയ്യോ എന്റെ കൈ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെന്ന് ഇടിച്ച കൂട്ടത്തിൽ ഈ കൈ ചെന്ന് അവിടെ ആ പിന്നെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇടിച്ച കൈയുടെ പെയിൻ കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ആ കൈ തന്നെ പിടിച്ചിട്ട് ശേഖാൻ കൊടുക്കുന്നത്. 12 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ സിനിമ ചിത്രീകരിച്ചത്. 12 ദിവസം കൊണ്ടാണ് ആ സിനിമ ചിത്രീകരിച്ചത്. അതിന്റെ ഒരു 15 ലക്ഷം രൂപ നാച്ചുറൽ ലൈറ്റ്സ്, വളരെ ലൈറ്റ്സ് വളരെ കുറച്ച് ചെറിയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതായത് ഒരു ഇടിമിന്നൽ നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ പ്ലേറ്റ് കൊണ്ട് ഇടിമിന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിന്റെ ഷെയ്ഡ് പ്ലേറ്റ് എടുത്തിട്ട് ലൈറ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടാണ് അതിനകത്ത്. എന്നോട് ഇപ്പോഴും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ചോദിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞിരുന്നു നാഷണൽ ബോർഡ് കിട്ടിയപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഹൗ ക്യാൻ യു ലൈക്ക് എങ്ങനെ തോന്നുന്നു അയാൾ ഒരു ഡയറക്ടറാണെന്ന് അയാളെ കണ്ടപ്പോൾ, ഹൗ യു ജഡ്ജ് എ പേഴ്സൺ, ഹി നെവർ ലുക്സ് ലൈക്ക് ദാറ്റ് എന്നോട് പറഞ്ഞു. ആൻഡ് ഹീ ഈസ് നോട്ട് എ ഗുഡ് ഡയറക്ടർ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആൻസർ പറയേണ്ടി വന്നില്ല. ഹി ഈസ് ഗെറ്റിംഗ് സച്ച് ബിഗ് അപ്രീസിയേഷൻസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതുപോലെ തന്നെ ഡോക്ടർ ബിജു, നൗ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് സ്റ്റേറ്റ് അവാർഡ്, ആകാശത്തിന്റെ നിറം, നമ്മൾ പേഴ്സണലി ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അവാർഡ് നിർണയത്തിനൊക്കെ ശേഷം, അവാർഡ് ലഭിച്ചതിന് ശേഷം താങ്കൾ ആദ്യമായിട്ട് സ്ക്രീനിൽ വരികയാണ്. സോ കൺഗ്രാജുലേഷൻസ്. ഞാൻ ആദ്യമേ പറഞ്ഞു വന്ന ഉടനെ കൺഗ്രാജുലേഷൻസ്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്, എല്ലാവിധ ആശംസകളും നേരുന്നു. ചെറിയ സർപ്രൈസ് റെഡി ആയിക്കോളൂ. ഓക്കെ, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ആരാണെന്നും സിനിമയിൽ ആരാണെന്നും എല്ലാം അറിയാം. പക്ഷെ നവ്യ നായരുടെ ഈ പറഞ്ഞ പോലെ നവ്യ നായരുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ അവർക്ക് ഇങ്ങനെയൊക്കെ മ്യൂസിക് ഇട്ടിട്ട് ഞാൻ പറയാം, എന്റെ അമ്മാവൻ. എന്നെ ഒരു ദിവസം സിദ്ധാർത്ഥൻ വിളിക്കുന്ന ദൃശ്യം ഒന്ന്, സാറേ ഇങ്ങനെ സാറിന്റെ പെങ്ങളുടെ മകള് ഇങ്ങനെ ധന്യാന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്, അത് ഇങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ജാറിന്റെ പടം വന്നു സിബിയുടെ. ഞാൻ പറഞ്ഞു സന്തോഷമുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ സിനിമയിലുള്ള എൻട്രി തന്നെ അറിയുന്നത്. പിന്നെ ഞാൻ സിബിയെ വിളിച്ചു. സിബി വിളിച്ച പറയുമ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്, സിബി ഞാനായിട്ട് വളരെ അടുത്ത ബന്ധമല്ലേ. അപ്പം ഞാൻ ചോദിച്ചു എന്റെ എന്തെങ്കിലും കെയർ ഓഫിലാണ്, അല്ല അവർക്ക് കഴിവുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എടുത്തു ചോദിച്ചു അമ്മാവന്റെ സിനിമയിൽ അഭിനയിക്കാനുണ്ടായ ആ ഒരു മുഹൂർത്തങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യൂ. ഇരുത്തിക്കൊണ്ട് പറയേണ്ട കാര്യമാണ്, ഞാൻ സേതുരാമയർ സിബിഐ ചെയ്യുമ്പോഴേ ഭയങ്കര തിരക്കാവും, ഒരുപാട് തിരക്കുള്ള അഭിനയം.
അപ്പോൾ എല്ലാ കഥകളും കേട്ടിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞു രാജുവിനോടാണോ അവളുടെ കൊച്ചുമോളെ, ഞങ്ങൾ കൊച്ചുമോളെന്താ വിളിക്കുന്നത് ഇവിടെ അമ്മ കൊച്ചുമോളോട് പറഞ്ഞെന്നറിയില്ല ഇങ്ങനെ ഇവിടെ ഒന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു വൈമനസ്യം ഇല്ലാതെ പ്രതിഫലം ചോദിക്കാതെ വന്ന് അഭിനയിച്ചിട്ട് പോയാണ്. അപ്പോൾ അതിലൊക്കെ എനിക്ക് വലിയ കാര്യം അതൊരു ഒരു പ്രത്യേക എന്നോടുള്ള ഒരു ഇഷ്ടമായിരിക്കും അത്. കാരണം ഞാനൊരിക്കലും അവളുടെ സിനിമയിലുള്ള എൻട്രിക്ക് ഒരു വഴി തുറന്ന ആളല്ല എങ്കിൽ പോലും, പക്ഷേ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള വേഷങ്ങൾ അവൾക്ക് കിട്ടാനില്ലെങ്കിലും വേറെ ആരെങ്കിലും മുഖാന്തരം നമുക്ക് ചെയ്യാം, പക്ഷെ അങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടില്ല. ഇവളുടെ വളർച്ച എങ്ങനെയാണ്? അല്ല, അത് നേരത്തെ നവ്യ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിച്ചല്ല യാദൃശികമായി വന്ന് സംഭവിക്കുകയായിരുന്നു കാര്യം. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ഒരു ക്രെഡിറ്റ് എനിക്ക് എടുക്കാം, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടത്തിൽ ആദ്യം അഭിനയിച്ച എൻ്റെ പടത്തിൽ അത്രയെങ്കിലും ഒരു ക്രെഡിറ്റ് എനിക്ക് കിട്ടിയില്ല. ഒരു സാധ്യതയില്ല. അപ്പോ തീർച്ചയായിട്ടും അയാൾ പറഞ്ഞത് വിശ്വസിക്കാം, കാരണം എന്തെങ്കിലും ദേവോ ദാക്ഷിണ്യോ പ്രതീക്ഷിച്ച് പറഞ്ഞതല്ലോ പാവം. CBI അന്വേഷിച്ച കൂട്ടക്കൊല കൂടാതെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത 3 മർഡർ കൂടി അയാൾ സമ്മതിച്ചില്ലേ? അതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അത്രയൊക്കെ സത്യം അയാൾ പറഞ്ഞെങ്കിൽ അയാളെ വിശ്വസിക്കാം. കുട്ടിത്തലയിൽ ആൾതാമസം ഉണ്ട്. ഹലോ നവ്യ, നമ്മള് 2 സിനിമയിൽ മാത്രമേ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. ഒന്ന് കേമധുവിൻ്റെ സിനിമ, പിന്നെ ഒന്ന് ഷാജി കൈലാസിൻ്റെ സിനിമ. നവ്യ മമ്മൂട്ടിയുടെ വലിയ ആരാധികയാണെന്ന് നവ്യ അവകാശപ്പെടാറുണ്ട് പലപ്പോഴും. സത്യമാണോ ഇല്ലോ എന്നുള്ളത് ഇത്ര ആൾക്കാർ മുമ്പിച്ച് ഇപ്പോൾ പറയണം. പറയൂ, എൻ്റെ സിനിമയുണ്ട്, പല സിനിമകളെയും അഭിനന്ദിച്ച് സംസാരിക്കുകയും വളരെ ആത്മാർത്ഥതയുള്ള ആരാധികയായിട്ട് എന്നോട് പെരുമാറുകയും ചെയ്തിട്ടുള്ള അപൂർവം നടികളിലൊരാളാണ് നവ്യ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നവ്യയുടെ കല്യാണത്തിന് വിളിച്ചപ്പോഴൊക്കെ വരാൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് സിനിമാ നടൻ മാത്രമല്ല ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനോ ഒക്കെ ആയിട്ട് എന്നെ കാണുന്നു എന്ന ഒരു വിശ്വാസം കൊണ്ടാണ്. അത്രയൊരു ബന്ധു, ഒരു ബന്ധുത്വം. നവ്യയുടെ എല്ലാ വഴികളും സന്തോഷപൂർവ്വവും പ്രകാശമാനവുമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് അങ്ങനെ നമുക്ക് പറഞ്ഞ പോലെ അല്ല, ഞാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞു, നമുക്കൊന്നും കേട്ടിട്ടില്ലാത്തോണ്ട് ഞാൻ വലിയ മമ്മൂക്കയുടെ ആരാധികയാണെന്നുള്ളത് ഞാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയില്ലായിരുന്നു, പക്ഷേ ഈ വടക്കൻ വീരഗാഥയൊക്കെ ഞാൻ എത്ര പ്രാവശ്യം മടൽ വാളായിട്ടൊക്കെ സംഭവിക്കുന്ന സങ്കല്പിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട സിനിമകളിലൊന്നാണ് ആകാശദൂത്, വടക്കൻ വീരഗാഥ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ആകാശദൂതിൻ്റെ സംവിധായകനായിരിക്കും എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ സിബിയങ്കിൾ. ഇവിടെ ഒരു വ്യക്തി ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു, കേട്ടോക്കാം. ഹായ് നവ്യ, തിരിച്ചുറവിൽ വളരെ സന്തോഷം. കാരണം കുഞ്ഞുക്കുഞ്ഞു ഞാൻ തമിഴിൽ ചെയ്യുമ്പോൾ ജ്യോതിക നവ്യ അഭിനയിച്ച വേഷം കണ്ടിട്ട് പറഞ്ഞു, സാർ ഈ വേഷം എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര മനോഹരമായിട്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 7 തൂരി എനിക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇതേ തമിഴ്നാട് നവ്യ നായർ അഭിനയിച്ചൊരു മലയാള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 1000 ജ്യോതികയ്ക്ക് തുല്യമാണ്, അല്ല 1000 ജ്യോതികയ്ക്ക് മുകളിലാണ്. അത്രമാത്രം തന്മയത്വമായിട്ടുള്ള അഭിനയശൈലി കാഴ്ചവെച്ച നവ്യ സിനിമയിൽ നിന്ന് പോകുന്നു എന്നറിയുമ്പോൾ ചെറിയ ദുഃഖം തോന്നി. കാരണം സെറ്റിലുള്ള സഹകരണം, കഥാപാത്രമായിട്ട് മാറാനുള്ള ആ ഒരു താല്പര്യം എപ്പോഴും നവ്യ സൂക്ഷിച്ചിരുന്നു. പ്രധാനമായിട്ടുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നൃത്തരംഗത്തുള്ള തിളക്കമായിരിക്കും. സ്റ്റേജ് ഫിയർ ഇല്ലായ്മ എന്ന് പറയുന്നൊരു നടിക്ക് വളരെ ആവശ്യമാണ്. തീർച്ചയായിട്ടും നവ്യയുടെ കാര്യത്തിൽ അത് വളരെ സക്സസ്സായിരുന്നു എല്ലാവിധ ഭാവുകങ്ങളും. തുടർന്നും ഇനി വെല്ലുവിളിയാവുന്ന കഥാപാത്രങ്ങൾ മാത്രം സ്വീകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ദയവായിട്ടൊരു അഭിപ്രായമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ തുറന്ന് പറയണം എനിക്ക്, കാര്യം ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അവൾക്കറിയാം. കാര്യം അവൾ എൻ്റെ ഒരു പടത്തിൽ ഒരു വേഷം ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, എന്നോട് സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രതിഫലം ഇല്ലാതൊന്നും അഭിനയിച്ച് നോക്കിയാൽ, പക്ഷേ അതൊരു പ്രത്യേക ശാരീരത്തിൽ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. ആ ഒരു വേദന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, അത് മനഃപൂർവ്വം അത് പറഞ്ഞില്ലേ ശരിയാവത്തില്ല. കാര്യം അവൾ ഒരിക്കലും അവൾക്ക് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം, പറഞ്ഞാട്ടെ. ഇടയ്ക്ക് മധുഷടം പറഞ്ഞില്ല ഞാൻ കാരണം എല്ലാ സിനിമയിലും വന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ശരിയാണ്. എന്നാലും സിനിമയിൽ വന്നതിന് ശേഷം ശരിക്കും മധുഷടൻ്റെ ഒരു ഗുഡ് വിൽ, ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവശുദ്ധിയുടെയും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു നേട്ടം അത് ഉണ്ടായിട്ടുണ്ട്. നവ്യ എന്ന് പറയാൻ അറിയില്ല എല്ലാവർക്കും.